ഈ സംസ്ഥാനത്ത് എമർജൻസി സേവനങ്ങൾക്ക് ഉപയോഗിക്കുന്ന നമ്പർ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അടിയന്തര സേവനത്തിനുള്ള നമ്പറായ 108 എത്തുന്ന വ്യാജ കോളുകളെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് വരികയാണ്. പോലീസ് മേധാവി 3 റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. 108 എത്തുന്ന പകുതിയോളം കോളുകളും അനാവശ്യ കോളുകൾ എന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ നടപടിക്ക് ആധാരമെന്നത് പരിശോധിക്കാം. ഏഞ്ചൽ മേരി മാത്യുവിലേക്ക്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അടിയന്തര സേവന സംവിധാനമാണ് 108 ആംബുലൻസ്. ഏതെങ്കിലും അത്യാഹിത ഘട്ടങ്ങളിൽ രോഗികളെ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന സംവിധാനം. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായി 108 എന്ന നമ്പർ വല്ലാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2020 ജനുവരി മുതൽ 2023 ഒക്ടോബർ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 108 വന്ന 45,32,000 കോളുകളിൽ 27,93,000 കോളുകളും അനാവശ്യ കോളുകളായിരുന്നു. നിസ്സാര ആവശ്യങ്ങൾക്ക് മുതൽ അസഭ്യം പറയാൻ വരെ ബാലരാമപുരത്ത് നിന്ന് ഒരാൾ 108 വിളിച്ച ആംബുലൻസ് വരുത്തിയതിനു ശേഷം ആവശ്യപ്പെട്ടത് നക്ഷത്രാമയെ ആശുപത്രിയിൽ എത്തിക്കാൻ, കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന ഫോണിൽ നിന്ന് കുട്ടികൾ 108 വിളിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി. വളരെ വിലപ്പെട്ട സമയമാണ് പലപ്പോഴും പാഴായിപ്പോയത്. പലപ്പോഴും സമയം പോലും നോക്കാതെ ജോലി ചെയ്യുന്ന 108 ജീവനക്കാർ നേരിടുന്നത് അസഭ്യ വർഷങ്ങളാണ്. ഇനി ഇത് അനുവദിക്കാൻ പറ്റില്ലെന്ന തീരുമാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസ് ഇടപെടലിന് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സംഭവങ്ങളെല്ലാം പരിശോധിച്ച് 3 റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. ഇക്കാര്യത്തിൽ പോലീസ് കൃത്യമായി ഇടപെടണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 108 എത്തുന്ന ഓരോ കോളിനും ഓരോ ജീവന്റെയും വിലയുണ്ട്. അനാവശ്യമായി 108 വിളിച്ചാൽ ഇനി എത്തുക ആംബുലൻസ് ആയിരിക്കില്ല, പോലീസ് ആയിരിക്കും.